നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുംബൈ വഴി ലക്ഷ്യം വേറെ നാട്ടിൽ മാത്രമല്ല ജീവിതത്തിലും സ്വപ്ന തട്ടിപ്പുകാരിയാണെന്ന് സ്ഥിരീകരിച്ച് അന്വേഷണ സംഘം സ്വപ്നയുടെ എല്ലാ കൂട്ടുകെട്ടിനും മൂകസാക്ഷിയായി നിന്ന ഭർത്താവിനെ സാങ്കൽപ്പിക കഥാപാത്രമാക്കി ചെങ്ങാത്തം മറ്റു പലരോടുമായി അവസാനം കെട്ടാൻ ഉദ്ദേശിച്ചത് മറ്റൊരാളെ കെട്ടിയ ശേഷം നാടുവിടാൻ ഒരുങ്ങിയ സ്വപ്ന പെട്ടുപോയത് ഇങ്ങനെ സ്വപ്നയുടെ തള്ളിപ്പൊള്ളിത്തരങ്ങൾ ഒന്നൊന്നായി വെളിപ്പെടുത്തുകയാണ് അന്വേഷണ സംഘം സ്വപ്ന പാവമല്ല കയ്യിലിരിപ്പ് വളരെ മോശമാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഇതിന്റെ വാദങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്നത് ശിവശങ്കറുമായുള്ള അടുപ്പം ഉണ്ടായത് തന്നെ ഭർത്താവുമായുള്ള അകന്ന ബന്ധം കൊണ്ടാണ് ആ അകന്ന ബന്ധം അടുത്ത ബന്ധമായത് ആ ഭർത്താവിനെ മൂകസാക്ഷിയാക്കിയാണ് പാദരാത്രി കുടിച്ചു കൂത്താടി ശിവശങ്കർ അടക്കം കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴും ആ ഭർത്താവ് സാക്ഷിയാണെന്നാണ് സ്വപ്നയും ശിവശങ്കറും പറയുന്നത് സെക്രട്ടറിയേറ്റിലെ ഫ്ലാറ്റ് എടുത്തതുപോലും ഭർത്താവ് പറഞ്ഞിട്ടാണെന്നാണ് ശിവശങ്കർ പറഞ്ഞത് ആ മാതൃകാ ഭർത്താവിനെ പോലും സ്വപ്ന തേക്കാൻ പ്ലാൻ സി തയ്യാറാക്കിയതായാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് മാത്രമല്ല ഭർത്താവിനെ തേക്കാനും ലക്ഷ്യം വെച്ചിരുന്നു ടാൻസാനിയയിൽ നിന്നുള്ള കള്ളക്കടത്ത് വ്യാപനമായ ഘട്ടത്തിലാണ് ഇപ്പോഴത്തെ രണ്ടാം ഭർത്താവിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് സ്വപ്ന ഏറെ താലോലിച്ച അയാളെ വിവാഹം കഴിക്കാനാണ് ഉദ്ദേശിച്ചത് ആ അയാളാണ് വിവാദ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സരിത്ത് സ്വപ്നയും സരിത്തും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നതായി NIA തന്നെയാണ് വെളിപ്പെടുത്തിയത് ഇന്ത്യയിൽ നിന്ന് ടാൻസാനിയയിലേക്ക് കടക്കാനും അവിടെ സ്ഥിര താമസക്കാരാക്കാനും ഇരുവരും ലക്ഷ്യമിട്ടിരുന്നു KT രമേശിന്റെ ഒത്താശയോടെയാണ് ഇവർ പദ്ധതി പ്ലാൻ ചെയ്യുന്നത് സരിത്തിന്റെ വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം ഒരുമിച്ച് ജീവിക്കാനായിരുന്നു തീരുമാനം ഇത്തരമൊരു ഘട്ടത്തിൽ മറ്റു കുടുംബാംഗങ്ങളെ ഉപേക്ഷിച്ച് സ്വപ്നയും സരിത്തും മുംബൈയിൽ എത്തണമെന്നും അവിടെ നിന്ന് വിദേശത്തേക്ക് പറക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാമെന്നും രമേശ് വാഗ്ദാനം നൽകിയിരുന്നതായും ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ പറഞ്ഞു അതേസമയം സ്വപ്നയ്ക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നുവെന്നും NIA വെളിപ്പെടുത്തി ശിവശങ്കർ സ്വപ്നയുടെ അഭ്യുദയാകാംക്ഷിയാണെന്നും സ്വപ്നയ്ക്ക് സ്പേസ് പാർക്കിൽ ജോലി വാഗ്ദാനം ചെയ്തത് ശിവശങ്കറാണെന്നുമാണ് NIA കണ്ടെത്തൽ സ്വപ്നയ്ക്ക് വിദേശത്തും സ്വാധീനമുണ്ട് രാജിവെച്ച ശേഷവും സ്വപ്നയ്ക്ക് $1000 കോൺസുലേറ്റ് പ്രതിഫലം നൽകിയിരുന്നുവെന്നും സ്വപ്നയുടെ ജാമ്യ ഹർജിയെ എതിർത്ത് NIA കോടതിയെ അറിയിച്ചു സ്വർണ്ണക്കടത്തിൽ ഇടപെട്ടവർക്ക് ഓരോ ഇടപാടിലും 50,000 രൂപ വെച്ച് കിട്ടിയിരുന്നു കസ്റ്റംസ് പിടിച്ച സ്വർണം വിട്ടുകിട്ടാൻ ശിവശങ്കറിനെ സ്വപ്ന സമീപിച്ചിരുന്നു എന്നാൽ സ്വപ്നയെ സഹായിക്കാൻ ശിവശങ്കർ തയ്യാറായിരുന്നില്ല സ്വർണ്ണക്കടത്തിലെ ഗൂഢാലോചനയിൽ മുഖ്യ കേന്ദ്രം സ്വപ്നയായിരുന്നു ശിവശങ്കറിൽ നിന്ന് സ്വപ്ന ഉപദേശം സ്വീകരിച്ചിരുന്നുവെന്നും NIA കോടതിയെ ബോധിപ്പിച്ചു ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണ് സ്വപ്ന സുരേഷ് ഏതെങ്കിലും ഘട്ടത്തിൽ അവർക്ക് ജാമ്യം അനുവദിച്ചാൽ കേസിനെ അത് ബാധിക്കും ശിവശങ്കർ മെന്ററാണെന്നാണ് ചോദ്യം ചെയ്യലിൽ സ്വപ്ന പറഞ്ഞത് ഒറ്റപ്പെട്ട സ്വർണ്ണക്കടത്തല്ല ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ അട്ടിമറിക്കാനാണ് പ്രതികൾ ശ്രമിച്ചതെന്നും അതിനാൽ തന്നെ ജാമ്യം നൽകരുതെന്നും NIA കോടതിയിൽ വാദിച്ചു അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് NIA വേണ്ടി ഹാജരായത് തന്റെ പക്കൽ ഉണ്ടായിരുന്ന സ്വർണം ആദ്യ വിവാഹ സമ്മാനമെന്നായിരുന്നു സ്വപ്നയുടെ വാദം വിവാഹ ചിത്രം അടക്കം കാട്ടാനായിരുന്നു സ്വപ്നയുടെ അഭിഭാഷകൻ ആവാദിച്ചത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ എത്തിയത് രാഷ്ട്രീയ പ്രേരിതമാണ് സ്വപ്നയ്ക്ക് സ്വർണ്ണക്കടത്തിൽ യാതൊരു ബന്ധവുമില്ലെന്നും സ്വപ്നയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു പക്ഷേ അതെല്ലാം പൊളിച്ചെടുക്കുന്നതായിരുന്നു NIA വാദങ്ങൾ എന്തായാലും സ്വപ്നയുടെ ഭാവി തിങ്കളാഴ്ച അറിയാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത